ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഗോവയിലും ഒക്കെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ പരാജയം ആഘോഷിക്കുകയാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. ബംഗാളും ത്രിപുരയൊക്കെ മറിഞ്ഞു വീണ് അവിടെ മുഴുവനും പാർട്ടി ആസ്ഥാനങ്ങൾ പോലും ബി ജെ പിയുടെ പതാക ഒട്ടിച്ച അവസ്ഥകളും അതിന്റെ സ്ഥിതിവിശേഷങ്ങളൊന്നും അവർ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതിൽ നമുക്ക് പരാതിയില്ല. പക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസിനെ വിമർശിക്കാനും ആക്ഷേപിക്കാനും തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ പാകപ്പെടുത്തിയത് കോൺഗ്രസ് ആണ് എന്ന കാര്യം അവർ മറന്നു പോകാൻ പാടില്ല. സർവാധിപത്യം കോൺഗ്രസിനുണ്ടായിരുന്ന കാലത്ത്, സ്വാതന്ത്ര്യ സമര കാലത്ത്, ഇന്ത്യ സ്വാതന്ത്ര്യമായതോടുകൂടി ഏത് തരത്തിലാണ് ഈ രാജ്യം നിലനിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സർവാധിപത്യം കോൺഗ്രസിന് അന്നുണ്ടായിരുന്നു. പട്ടാള ഭരണമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, പ്രസിഡൻഷ്യൽ സംവിധാനമാണെങ്കിൽ അങ്ങനെ, ജനാധിപത്യമാണെങ്കിൽ അങ്ങനെ, ഹിന്ദുരാഷ്ട്രമാണെങ്കിൽ അങ്ങനെ, ഏത് സംവിധാനത്തിലൂടെ കൂടിയാണ് ഈ രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്നത് കൃത്യമായ രീതിയിൽ തീരുമാനിക്കാനുള്ള സർവ്വസ്വാതന്ത്ര്യവും അവകാശവും അധികാരവും കോൺഗ്രസിൽ ഉണ്ടായിരുന്നിട്ട് പോലും കോൺഗ്രസ് തെരഞ്ഞെടുത്തത് ജനാധിപത്യ മതേതര സംവിധാനമായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പിളർന്നു പോയ പാകിസ്ഥാൻ അവിടെ ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിച്ചു. ബദൽ സംവിധാനത്തിൽ മഹാഭൂരിപക്ഷമുള്ള ഹിന്ദുമത വിശ്വാസികൾ, മഹാഭൂരിപക്ഷമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കോൺഗ്രസിൽ വേണമെങ്കിൽ ഹിന്ദുരാജ്യം സ്ഥാപിക്കാമായിരുന്നു. ആരും എതിർക്കപ്പെടില്ലായിരുന്നു. ഒരു പട്ടാള സൈനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു സംവിധാനമാണ് രാജ്യത്ത് വരേണ്ടത് എങ്കിൽ കോൺഗ്രസിന് ആവാമായിരുന്നു. കോൺഗ്രസ് മറ്റാരും അത് എതിർക്കപ്പെടാതെ അത് ഇരിക്കാനുള്ള എതിർക്കപ്പെടാൻ ശക്തിയില്ലാത്ത സർവ്വ സംവിധാനങ്ങളും അധികാരങ്ങളും ശക്തിയും ക്രോഡീകരിക്കപ്പെട്ട ആ സുവർണ കാലഘട്ടത്തിൽ പോലും കോൺഗ്രസ് ഇന്ത്യയിലെ മറ്റ് വിഭാഗക്കാരെ മാറ്റി ചിന്തിക്കണം, മാറി നിൽക്കണമെന്നോ ഇന്ത്യയോടൊപ്പം ഇന്ത്യൻ നാഷണലിനോടൊപ്പം ചേർന്ന് നിൽക്കരുതെന്നോ ചിന്തിച്ചിട്ടേയില്ല. സർവാധിപത്യത്തോടുകൂടി തലമുറ തലമുറ കൈമാറി ഈ രാജ്യം ഭരിക്കപ്പെടണമെന്നും കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടില്ല എന്ന കാര്യം കമ്മ്യൂണിസ്റ്റുകാർ മറന്നുപോയി. ഇന്ത്യ സ്വാതന്ത്ര്യമായതിന് ശേഷവും ഇന്ത്യ ജനാധിപത്യ സംവിധാനത്തിലൂടെ കോൺഗ്രസ് തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷവും വേണമെങ്കിൽ കമ്മ്യൂണിസം ഇല്ലാത്ത രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കാമായിരുന്നു. കമ്മ്യൂണിസം നിരോധിക്കപ്പെടുക, അവ ആ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുക, അത് നിരോധിത പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുക, അങ്ങനെ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കപ്പെടണം എന്നുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് സാധിക്കുമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പോലും കോൺഗ്രസ് അത് ചെയ്തിട്ടില്ല. മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാതന്ത്ര്യം പോലും കോൺഗ്രസിന്റെ സംഭാവനയാണ് എന്നുള്ള കാര്യം മറന്നു പോവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് ലോകത്ത് ഏത് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലാണ് ജനാധിപത്യ സംവിധാനം ഉള്ളത്? അവിടെ ഒരു ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യമുള്ള ഏത് രാജ്യമാണ് ഉള്ളത്? ജനാധിപത്യത്തെ കമ്മ്യൂണിസ്റ്റം അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തന്നെ അംഗീകരിക്കാൻ കാലങ്ങൾ എടുത്തിട്ടുണ്ട്, പതിറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നമ്മൾ ഇത്ര ആലോചിച്ചാൽ മതി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ കൊടിമരത്തിന്മേൽ ഇന്ത്യയുടെ ദേശീയ പതാക സ്ഥാപിക്കാൻ തുടങ്ങിയിട്ട്, സ്വാതന്ത്ര്യ സമരത്തിലോ റിപ്പബ്ലിക് ദിനത്തിലോ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട് എന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏത് കാലത്താണ് കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കപ്പെട്ടത് എന്ന്. അവരാണ് കോൺഗ്രസിന്റെ പരാജയത്തെക്കുറിച്ച് വളരെ ലാഘവത്തോടുകൂടി സംസാരിക്കപ്പെടുന്നത്. എന്നാൽ ഈ സംസ്ഥാനങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആധിപത്യം എത്ര ഉണ്ട്, അവർക്കെത്ര സീറ്റ് ലഭിച്ചിട്ടുണ്ട്, അവർക്കെത്ര വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കോൺഗ്രസിന്റെ പരാജയത്തെ കുറിച്ച് സംസാരിക്കപ്പെടുന്ന സമയത്ത് കമ്മ്യൂണിസത്തിനുണ്ടായിരുന്ന ഉദയത്തെക്കുറിച്ചോ മുന്നേറ്റത്തെക്കുറിച്ചോ ചർച്ച ചെയ്യപ്പെടാൻ അവർ മുന്നോട്ട് വരണം. അങ്ങനെ ആ സമയത്താണ് ജനാധിപത്യത്തിന്റെ ചർച്ചകൾ പൂർണ്ണമാകുന്നത്. കോൺഗ്രസിന്റെ ഏത് കാലത്തുണ്ടായിരുന്ന പരാജയവും അതപ്പതനവും അല്ലെങ്കിൽ പിന്നോട്ടം പോകപ്പെടുന്ന സാഹചര്യങ്ങളും കോൺഗ്രസിനെ മാത്രമല്ല ബാധിച്ചത്, ഇന്ത്യ മഹാരാജ്യത്തെ ബാധിച്ചിരിക്കുന്നു. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസ് എന്ന് പരാജയപ്പെട്ടിട്ടുണ്ടോ, ഭരണ സംവിധാനത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടോ, ആ കാലഘട്ടത്തിലൊക്കെ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ദുരിതവും കഷ്ടപ്പാടും പ്രയാസങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കോൺഗ്രസിന്റെ പരാജയം കോൺഗ്രസിന് മാത്രം പരാജയമല്ല, ദേശീയതയുടെ പരാജയമാണ്, ദേശീയ ജനങ്ങളുടെ പരാജയമാണ്, ഇവിടെ ജനാധിപത്യ സംവിധാനത്തിന്റെ പരാജയമാണ്. സർവത്ര മേഖലകൾ നോക്കിയാലും നമ്മൾക്കത് കാണാൻ വേണ്ടി സാധിക്കും. ലോകോത്തര സംവിധാനത്തോടെ കിടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ മുഴുവനും, നിയമ സംവിധാനങ്ങൾ മുഴുവനും രാജ്യത്തുണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. അത് റെയിൽവേ ആണെങ്കിലും വിമാന സർവീസ് ആണെങ്കിലും യുദ്ധ സംവിധാനമായിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പ്രതിരോധ സന്നാഹങ്ങളാണെങ്കിലും അങ്ങനെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക പുരോഗതി ഏത് തരത്തിലെടുത്തു നോക്കിയാലും ഏറ്റവും ഒടുവിൽ നടപ്പിലാക്കിയ വിവരാവകാശ നിയമമാണെങ്കിലും തൊഴിലുറപ്പ് നിയമമാണെങ്കിലും
അതുമായിട്ട് ബന്ധപ്പെട്ട ബാങ്കിംഗ് സംവിധാനമാണെങ്കിലും 18 വയസ്സുകാരന്റെ വോട്ടവകാശമാണെങ്കിലും സർവത്ര മേഖലയിലും ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിഷയകാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെട്ട പോലെ ഇടപെടാൻ ഇപ്പൊ ബി ജെ പി ഭരിക്കപ്പെടുന്ന 7 വർഷത്തോളമായല്ലോ അവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ജനോപകരപ്രദമായ രീതിയിൽ തലമുറ തലമുറ കൈമാറിയിട്ടും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലുള്ള ഏതൊരു സംവിധാനമാണ് ഇന്ത്യയിൽ ബി ജെ പി കൊണ്ടുവന്നത് എന്ന് കമ്മ്യൂണിസ്റ്റുകാരോടോ ബി ജെ പിക്കാരോടോ ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ വേണ്ടി കഴിയില്ല. കോൺഗ്രസ് ഉണ്ടാക്കിയത് വിൽപ്പന നടത്തപ്പെടുന്ന കാര്യമാണ് ഇപ്പൊ ചെയ്യപ്പെടുന്നത്. അത് ബദൽ സംവിധാനമായിട്ട് ഒന്ന് നിർമ്മിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല അവർ അവരാലോചിക്കുന്നത്. എന്തൊക്കെയാണോ ഉണ്ടാക്കിയത് അത് വിൽപ്പന കച്ചവടം നടത്തിയിട്ട് അതിന് ലാഭം കൊയ്യപ്പെടുന്ന രീതിയിലുള്ള സംവിധാനം ബി ജെ പി കൊണ്ടുവരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് ബി ജെ പി അതിനെ സപ്പോർട്ട് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടി അതിന് സപ്പോർട്ട് ചെയ്യപ്പെട്ട് കൊടുക്കുക, അതിന് അവസരം കിട്ടുന്ന സമയത്ത് കോൺഗ്രസിനെ എതിർക്കപ്പെടുന്ന ബാലിശപരമായിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കമ്മ്യൂണിസം അധപ്പതിച്ചിരിക്കുന്നു. ഇന്ത്യ സർവാധിപത്യത്തോടുകൂടി കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കാനുള്ള അവസരത്തിൽ ഒക്കെ അവർക്ക് സർവ്വസ്വാതന്ത്ര്യവും നൽകി പ്രവർത്തിക്കാൻ ആവശ്യപരമായിരിക്കുന്ന സംവിധാനം ഒരുക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് മറക്കാൻ പാടില്ല. ഇന്നും ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനാധിപത്യ സംവിധാനത്തോടുകൂടി നിലനിൽക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യ തന്നെയാണ്. അതിന്റെ കാതലായിരിക്കുന്ന അടിസ്ഥാനപരമായിരിക്കുന്ന ശില്പികൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തിട്ടുണ്ട്, എത്ര ആൾ ആ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്, എത്ര ആൾക്ക് ഭൂസ്വത്തുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കാം. ബി ജെ പിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയാടായ ആളുകൾ എത്ര ഉണ്ട് എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യവും കമ്മ്യൂണിസവും ബി ജെ പിയും തമ്മിലുള്ള ബന്ധങ്ങളും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുകയാണ് ബി ജെ പിയും കമ്മ്യൂണിസവും. കോൺഗ്രസിനെ വിമർശിക്കുകയല്ല വേണ്ടത്, വിമർശിക്കുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുന്നതിന് പകരം ബദൽ സംവിധാനമായി കമ്മ്യൂണിസം ഇന്ത്യയിൽ മുഴുവൻ വളർന്നു വരട്ടെ. അതിനുള്ള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ എതിർക്കപ്പെടുകയും ആക്ഷേപിക്കുകയും കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല. കോൺഗ്രസിന്റെ സംവിധാനം തകർന്ന ഇന്ത്യയുടെ സംവിധാനം തകർന്നു, ഇന്ത്യയുടെ പൗരസ്വാതന്ത്ര്യം തകർന്നു. മതേതരത്വം ജനാധിപത്യവും അതിന്റെ ക്രിയകളും വിക്രയകളും കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കുകയും കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും അതിൽ പൗരന്മാർക്ക് അവകാശമുണ്ട് എന്ന് രേഖപ്പെടുത്താൻ ഭരണഘടനാ സംവിധാനം ഒരുക്കപ്പെടുകയും ചെയ്ത മഹാപാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം കമ്മ്യൂണിസ്റ്റുകാർ മറന്നു പോകരുത്.